മലപ്പുറം അരിമ്പ്ര മനങ്ങറ്റ ജുമാ മസ്ജിദ് ഖാസിയായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നിപ്പോൾ ചുമതലയേൽക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പള്ളിയിലെത്തിയാണ് പാണക്കാട് തങ്ങൾ ഖാസി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുക. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ തന്നെയാണുള്ളത്. ഷാജഹാൻ, എങ്ങനെയൊക്കെയായിരിക്കും ഈ ഏറ്റെടുക്കൽ ചടങ്ങ് എന്ന് പറയണം. ഒപ്പം ഈ സമസ്ത ലീഗ് തർക്കം അത് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ ഇപ്പോൾ പറഞ്ഞത് ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, ഉമർ ഫൈസിയുടെ പ്രസ്താവന, അത് ഒരു വലിയ സ്പർദ്ധയുണ്ടാക്കുന്ന പ്രസ്താവനയാണ്. അത് ആ രീതിയിലേക്ക് കൈവിട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൈവിട്ട് പോകലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശാലിനി, പാണക്കാട് തങ്ങൾ ഇതിനകം തന്നെ ഏതാണ്ട് 200-ലേറെ മഹലുകളുടെ ഖാസിയാണ്. സ്വാഭാവികമായിട്ടും ഒരു പുതിയ മഹലിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത് വലിയ വാർത്തയൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വാർത്തയാകുന്നത് പാണക്കാട് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഖാസി പദവി വഹിക്കാൻ ഉള്ള ആത്മീയമായിട്ടുള്ള ഒരു അർഹത ഇല്ല എന്നുള്ള നിലപാട് വളരെ പരസ്യമായി സമസ്തയിലെ മുഷാവറ അംഗവും സമസ്തയുടെ സെക്രട്ടറിയുമായിട്ടുള്ള മുക്കം ഉമർ ഫൈസി ഉന്നയിച്ചതാണ്. ഇതോടുകൂടി ലീഗ് ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത വിധം സമസ്തയും ലീഗും തമ്മിലുള്ള ഇടച്ചൽ വളരെ രൂക്ഷമായിരിക്കുന്നു. ഇന്നലെ രാത്രി ചേർന്ന ആദർശ സമ്മേളനത്തിനകത്ത് വളരെ പരസ്യമായി മുക്കം ഉമർ ഫൈസിയെ നീക്കണമെന്നുള്ള അതൊരു പൊതുയോഗമാണ്. ആ പൊതുയോഗത്തിൽ വെച്ച്, ഒരു യോഗത്തിൽ വെച്ചല്ല, ഒരു പൊതുയോഗത്തിൽ വെച്ചാണ് മുക്കം ഉമർ ഫൈസിയെ നീക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, മുക്കം ഉമർ ഫൈസി CPMന് വേണ്ടി കഹളം മുഴക്കുകയാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. ലീഗും സെമസ്തയും തമ്മിലുള്ള തർക്കം മുമ്പില്ലാത്ത വിധം രൂക്ഷമായിരിക്കുന്നു. ഒരു പിളർപ്പിൻ്റെ ധ്വനി എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് ഈ മുഷാവറയിലെ അംഗങ്ങൾ പരസ്യമായി പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. അത് കഴിഞ്ഞ് പോഷക സംഘടനകൾ ഉമർ ഫൈസിക്ക് വേണ്ടി പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ആരെയൊക്കെ കൂടെ നിർത്താമോ അവരെയൊക്കെ പരസ്യമായി അണിനിരത്തുകയാണ്. ഇതിനകത്ത് മുക്കം ഉമർ ഫൈസിയുടെ പക്ഷത്ത് തന്നെയാണ് ജിഫ്രി തങ്ങൾ, അതായത് സമസ്തയുടെ അധ്യക്ഷനായിരിക്കുന്ന ജിഫ്രി തങ്ങളും ഉള്ളത്. അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. മാത്രവുമല്ല, സമസ്ത പ്രസ്താവന ഇറക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷവും 10 മുഷാവറ അംഗങ്ങൾ, ഇതേ സമസ്തയിലെ 10 മുഷാവറ അംഗങ്ങൾ ലീഗിനെതിരെയുള്ള ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതിനു മുമ്പില്ലാത്ത വിധം ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ചേരിപ്പൊരു രൂക്ഷമാണ്. എന്ന് മാത്രമല്ല, ഇതിനെ പിളർപ്പിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ പരസ്യമായ പ്രസ്താവനകളും പ്രകടനങ്ങളുമായി തെരുവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് എങ്ങോട്ട് പോകുമെന്നുള്ളത് കൃത്യമായിട്ടും ഒരു വലിയ രീതിയിലുള്ള ആശങ്ക സമുദായത്തിനകത്തും ലീഗിനകത്തും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിലപേശലുണ്ടായി. പ്രത്യേകിച്ച് പൊന്നാനിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നൊക്കെ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ പരോക്ഷമായ സൂചന നൽകിയെങ്കിൽ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തേക്ക് അവർ ചേക്കാറാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് ലീഗ് കരുതുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമസ്തയുമായി പരസ്യമായി ഇടഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഒരു മധ്യസ്ഥ നിലപാടെടുക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ രൂക്ഷമായ ആ ഒരു പരാമർശവും നിലപാടും ഒക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായി സ്വീകരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പാണക്കാട് തങ്ങൾ ഇനി ഒരിക്കലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമസ്തയുമായി ഒരു സമവായത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അത്ര കണ്ട് പാണക്കാട് കുടുംബത്തിൻ്റെ ആത്മീയ നിരത്തെ അടക്കം ചോദ്യം ചെയ്താണ് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് സമസ്ത അധ്യക്ഷന്റെ പിന്തുണയുമുണ്ട് എന്നാണ് ഇപ്പോൾ ലീഗ് കരുതുന്നത്. ഓക്കെ, ശരി ഷാജഹാൻ.